അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ഫീൽസ് വ്ളോഗ്സ്. ഇന്ന് ഞങ്ങളിവിടെ ഉള്ളത് തട്ടുകടയിൽ നിന്നൊക്കെ കിട്ടുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള കോളിഫ്ലവർ ഫ്രൈയുടെ റെസിപ്പിയുമായിട്ടാണ്. അതിനു മുന്നേ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോവാം. ഞാനിപ്പോൾ ഇവിടെ ഒരു കോളിഫ്ലവറാണ് എടുത്തിട്ടുള്ളത്. നമുക്കിത് ചെറിയ പീസുകളാക്കി നന്നായി വൃത്തിയാക്കി എടുക്കാം. ഇതിപ്പോൾ ഇവിടെ നന്നായി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ എടുത്ത് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി ഇത് തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായി ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ ഇവിടെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം. ഒരു മിനിറ്റ് മാത്രം ഇട്ട് കൊടുത്താൽ മതി, അധികം സോഫ്റ്റായ ടേസ്റ്റ് കുറയും. ഇപ്പോൾ ഇവിടെ ഒരു മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു അരിപ്പയിലേക്ക് മാറ്റിയിടാം. ആദ്യം ഒരു ബൗളെടുത്ത് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. എരിവിനനുസരിച്ച് കുരുമുളപ്പൊടി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1/2 ടീസ്പൂണാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി 1/2 കപ്പ് ക്രിസ്പിക്ക് വേണ്ടി കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം. ഇനി 2 ടേബിൾ സ്പൂൺ മൈദ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഉണ്ടെങ്കിൽ മാത്രം 1 ടീസ്പൂൺ അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ സോയാ സോസ് കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല പേസ്റ്റ് പോലെ ഉണ്ടാക്കിയെടുക്കാം. ഇതിപ്പോൾ ഞാൻ നന്നായി ഇവിടെ പേസ്റ്റ് പോലെ ആക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ച കോളിഫ്ലവർ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഇവിടെ ഞാൻ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഒരു പാൻ ചൂടാക്കിയതിന് ശേഷം ഇതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഇവിടെ നന്നായി തിളച്ചിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിൽ ഓരോന്നോരോന്നായി കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് ക്രിസ്പി ആവുന്നതുവരെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഇവിടെ നന്നായി പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അരിപ്പയിലോട്ടേക്ക് മാറ്റിയിടാം. ഇനി ഇതേ പാനിൽ തന്നെ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്യാം. അപ്പോൾ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള കോളിഫ്ലവർ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് പെർഫെക്റ്റ് ടേസ്റ്റിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.